ലോകത്ത് 34,000 സസ്യങ്ങളും 5,200 ജന്തുജാലങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നുവെന്നാണ് കണക്ക്. പക്ഷികളുടെ എണ്ണത്തിൽ 1/8 കുറവുണ്ടാകുന്നതായും പഠനങ്ങൾ പറയുന്നു. ഇതിൽ ഏകദേശം മുഴുവൻ ഭാഗം ജീവജാലങ്ങളും മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടാണ് വംശനാശം സംഭവിച്ചത്. ഡോഡോ പക്ഷി, പിൻഡോ, ആമ തുടങ്ങിയവ വംശനാശം സംഭവിച്ച ജീവികളിൽ ചിലതാണ്. കേരളം. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറെ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം. കിഴക്ക് തമിഴ്നാട്, വടക്ക് കർണാടകം എന്നീ സംസ്ഥാനങ്ങളും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. മലയാളമാണ് ഇവിടുത്തെ ഭാഷ. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. പുഷ്പം കണിക്കൊന്ന. വൃക്ഷം തെങ്ങ്. ഫലം ചക്ക. മത്സ്യം കരിമീൻ. പാനീയം ഇളനീർ. ശലഭം ബുദ്ധമയൂരി. കേരളം ഇന്ന് ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി വളർന്നിരിക്കുകയാണ്. മലയോരങ്ങളും വനസ്ഥലികളും തീർത്ഥാടന കേന്ദ്രങ്ങളുമായി സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ് നമ്മുടെ കേരളം. മൂന്നാർ, നെല്ലിയാമ്പതി, പൊന്മുടി തുടങ്ങിയ മലയോര കേന്ദ്രങ്ങളും കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലെ കായൽ മേഖലകളും ഫോർട്ട് കൊച്ചി, കോവളം, വർക്കല, ചെറായി ബീച്ചുകൾ, പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി വന്യജീവി സങ്കേതം, തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി, വാഴച്ചാൽ, വെള്ളച്ചാട്ടങ്ങളും വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കോഴിക്കോട്ടെ കാപ്പാട് ബീച്ചും വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രങ്ങളാണ്. 44 നദികളുണ്ട് കേരളത്തിൽ. അവയിൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 കിഴക്കോട്ടും. അവയേതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കപ്പലുകൾക്കും മറ്റു നൗകകൾക്കും പ്രക്ഷുബ്ധമായ കടലിൽ നിന്നും സംരക്ഷണമേകിക്കൊണ്ട് നിർത്തിയിടാനും യാത്രക്കാരുടെ ചരക്കുകളുടെയും കയറ്റിയിറക്കം നടത്താനുമുള്ള ജലാശയ ഭാഗങ്ങളെയാണ് തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. തുറമുഖങ്ങൾ പ്രകൃതിദത്തമായുള്ള കൃത്രിമമായി നിർമ്മിച്ചവയോ ആകാം. കേരളത്തിലെ ഏറ്റവും പ്രധാനമായ കൊച്ചി തുറമുഖമായ കൊച്ചി ഒരു പ്രകൃതിദത്ത തുറമുഖമാണ്. കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖവും ഒരു പ്രകൃതിദത്ത തുറമുഖം തന്നെ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചി വിമാനത്താവളം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയാണ് കേരളത്തിലെ വിമാനത്താവളങ്ങൾ. വനങ്ങൾ. കേരളത്തിന്റെ മൊത്തം വിസ്തീർണത്തിന്റെ 29.1% 113,095 സ്ക്വയർ കിലോമീറ്റർ വനമേഖലയാണ്. ഈ വനമേഖലയെ സംരക്ഷിത വനം, നിർദ്ദിഷ്ട സംരക്ഷിത വനം, നിർദ്ദിഷ്ട നിക്ഷിപ്ത വനം, പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി. ജൈവ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ. ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾക്ക് ഭൂമിക്ക് മുകളിൽ ഒരു ആവരണം പോലെ നിലകൊള്ളുന്നതിനാൽ വേനൽക്കാലങ്ങളിൽ ബാഷ്പീകരണത്തിന്റെ തോത് നന്നേ കുറയുകയും മണ്ണിലെ ഈർപ്പത്തെ നിലനിർത്തുകയും കൂടാതെ മണ്ണിന്റെ ജലസംരക്ഷണ സാധ്യതയും ഇവിടെ കൂടുതലാണ്. മഴക്കാടുകളാണ് ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രങ്ങൾ. ഇതിൽ തന്നെ ആമസോൺ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കാടുകളേക്കാൾ ഉയർന്ന ജൈവവൈവിധ്യമുള്ളതാണ്. ഈ കാടുകളിൽ മറ്റെവിടെയുമുള്ള ജീവജാലങ്ങളെക്കാൾ ജീവികൾ അടങ്ങിയിരിക്കുന്നു. അറിയപ്പെടുന്ന സസ്യജലങ്ങളിൽ 10-ൽ ഇവിടെയാണുള്ളത്. അതായത് ലോകത്തെ ഏറ്റവും ജന്തുസസ്യജാലങ്ങൾ ഉള്ള സ്ഥലമാണ്. ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് പടർന്നുകിടക്കുന്ന വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. ബ്രസീൽ, പെറു, കൊളംബിയ, വെനിസ്വേല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഗയാന എന്നീ 9 55,000,000 സ്ക്വയർ കിലോമീറ്റർ, അതായത് കേരളത്തിന്റെ 138 ഇരട്ടി ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നു.